ബ്രാഡ് പിറ്റിന്റെ ഒരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി ചലച്ചിത്രം കഴിഞ്ഞ ആഴ്ച നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു, ബുള്ളറ്റ് ട്രെയിൻ. റിലീസ് ദിവസം തന്നെ പടം കണ്ടിരുന്നെങ്കിലും ഞാൻ റിവ്യൂ ഇടാൻ വൈകി. ബ്രാഡ് പിറ്റിന്റെ ആരാധകർക്കും ഇപ്പോൾ അപൂർവമായി കൊണ്ടിരിക്കുന്ന ആക്ഷൻ കോമഡികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ് ബുള്ളറ്റ് ട്രെയിൻ. ഒരു ചലച്ചിത്രം എന്ന വിധം വിലയിരുത്തിയാൽ ശരാശരി മാത്രമാണ് സിനിമ. ജപ്പാനിലെ ഹൈസ്പീഡ് റെയിൽവേ ലൈനുകൾ ലോക പ്രശസ്തമാണ്. ഷിൻകൻസൻ എന്നാണ് ജപ്പാനിൽ ഇതിന് പറയുന്ന പേര്. ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നത് ഈ അതിവേഗ റെയിൽവേ ട്രാക്കുകളിലൂടെയാണ്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്നും മറ്റൊരു പ്രശസ്ത നഗരമായ ക്യോറ്റോയിലേക്ക് പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമ പ്രതിപാദിക്കുന്നത്. ലേഡി ബഗ് എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന പഴയ പ്രൊഫഷണൽ അസാസിനാണ് ഈ ചിത്രത്തിലെ നായകൻ. ബ്രാഡ് പിറ്റ് ആണ് രസകരമായ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ലക്കിൽ, ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. നമ്മുടെ നായകൻ ബാഡ് ലക്കിന് പേര് കേട്ടയാളാണ്. അയാൾ ഏറ്റെടുക്കുന്ന ഏതൊരു ജോലിയും ഈ ബാഡ് ലക്ക് കൊണ്ട് അയാൾക്ക് വിനയായി തീരാറുണ്ട്. ഈ ദൗർഭാഗ്യം പിന്തുടരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ കൊല്ലാനും തിന്നാനും ഒന്നും വയ്യ. ചെറിയൊരു ജോലി അസൈൻ ചെയ്ത് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ നായകനായ ലേഡി ബഗ് എന്ന ബ്രാഡ് പിറ്റ്. ടോക്കിയോയിൽ നിന്നും ക്യോറ്റോയിലേക്ക് പോകുന്ന ബുള്ളറ്റ് ട്രെയിനിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടി അടിച്ചു മാറ്റണം. അത്രമാത്രം. കേട്ടാൽ വളരെ സിമ്പിൾ. ലേഡി ബഗിനെ പോലെ ഒരു പ്രൊഫഷണൽ അസാസിന് ഒരു പൂ പറിക്കും പോലത്തെ കാര്യമേ ഉള്ളൂ. പക്ഷെ നായകനെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ബാഡ് ലക്ക് ഇവിടെയും വിനയാകുന്നു. എല്ലാം തകിടം മറിയുന്നു. ഫലമോ, ആ ബുള്ളറ്റ് ട്രെയിൻ ഒരു യുദ്ധക്കളമായി മാറുന്നു. ആക്ഷൻ രംഗങ്ങളിൽ വിദഗ്ധമായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന കോമഡി നമ്മൾ അധികവും കണ്ടിട്ടുള്ളത് ജാക്കി ചാൻ ചിത്രങ്ങളിലാണ്. ഇവിടെയും അത്തരം ഒന്നാണ് നമ്മൾ കാണുന്നതെങ്കിലും ഒരു പരിധിക്കപ്പുറം അത് പ്രേക്ഷകനെ ആകർഷിക്കുന്നില്ല. ബുള്ളറ്റ് ട്രെയിനിലെ ആക്ഷൻ രംഗങ്ങളൊന്നും തരക്കേടില്ല. ചിത്രത്തിൽ ഹിറ്റ്മൻ ബദേസായി അഭിനയിച്ചിരിക്കുന്ന ഏരൻ ടൈലർ ജോൺസണും ബ്രയൻ ടൈറി ഹെൻറിയും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ലെമനായുള്ള ബ്രയൻ ടൈറി ഹെൻറിയുടെ അഭിനയം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഏരൻ ടൈലർ ജോൺസൺ നമുക്ക് പരിചയമുള്ള നടനാണ്. മാർവൽ MCU വാണ്ട മാക്സിമോഫിന്റെ ട്വിൻ ബ്രദർ പിയട്രോ മാക്സിമോഫിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നടനാണ്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ കണ്ടിട്ടുള്ളവർക്ക് അത് ഓർമ്മ വരും. മറ്റൊരു ശ്രദ്ധേയമായ കഥാപാത്രം ജോയി കിങ് അവതരിപ്പിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് സ്കൂൾ ഗേളായി നടിക്കുന്ന ദ പ്രിൻസ് ആണ്. ഡേവിഡ് ലീച്ച് സംവിധാനം ചെയ്തിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജോനാഥൻ സേല. ഡൊമിനിക് ലൂയിസ് ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. VFX ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായിട്ടുണ്ട്. 6.5/10 ആണ് ബുള്ളറ്റ് ട്രെയിന് ഞാൻ നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് അഭിപ്രായം എന്റെ വീഡിയോക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.